ബലാത്സംഗ കേസിൽ അകപ്പെട്ട ബിനോയ് കോടിയേരി, സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി പിടികിട്ടാ പുള്ളിയാകും. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പിടികിട്ടാ പുള്ളിയായി ബിനോയ് കോടിയേരിയെ മുംബൈ പോലീസ് പ്രഖ്യാപിക്കുന്ന ഇടത്തിലേക്ക്. അങ്ങനെ ബിനോയ് കോടിയേരി പിടികിട്ടാ പുള്ളിയാകുന്നതോടുകൂടി കോടിയേരി ബാലകൃഷ്ണൻ അച്ഛൻ, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വരും. കാരണം മറ്റു കേസുകളിൽ നടത്തുന്ന ഫോർമാലിറ്റീസ് അതേപോലെ തന്നെ ഈ കേസിലും ബിനോയ് കോടിയേരി ബലാത്സംഗ കേസിലും ഫോളോ ചെയ്യാനാണ് മുംബൈ പോലീസിന്റെ തീരുമാനം. ബിനോയ് കോടിയേരിക്ക് നോട്ടീസ് നൽകിയിരുന്നു. കണ്ണൂരിലെയും ന്യൂമാഹിയിലെയും രണ്ട് അഡ്രസ്സുകളിൽ, ബിനോയ് കോടിയേരിയുടേതെന്ന് പറയുന്ന രണ്ട് അഡ്രസ്സുകളിലേക്കാണ് മുംബൈ പോലീസ് അന്ധേരി ഓഷിവാര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തത്. അവിടെ ചുവരിൽ നോട്ടീസ് പതിച്ചതോടൊപ്പം തന്നെ റിലേറ്റീവ്സിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുപ്രകാരം ബിനോയ് കോടിയേരി അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരാകേണ്ട മണിക്കൂറുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ മുംബൈ പോലീസിനെ കാര്യമറിയിക്കുകയും ആ രീതിയിൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. സ്വാഭാവികമായും ലഭിക്കുന്ന വിവരമനുസരിച്ച് ബിനോയ് കോടിയേരി കണ്ണൂർ പോലീസ് സൂപ്രണ്ടിനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മെസ്സേജ് മുംബൈ പോലീസിലേക്ക് ലഭിക്കുകയും മുംബൈ പോലീസ് ചോദ്യം ചെയ്യലിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ഫലത്തിൽ അവർ ചെയ്യുന്നത് ഇത്ര മാത്രമായിരിക്കും. യുവതിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് അവർ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ ബിനോയ് കോടിയേരിയോട് ചോദിക്കും. അതിന് ബിനോയ് കോടിയേരിയുടെ ഉത്തരം ഏതു തരത്തിലായിരിക്കും എന്നുള്ളതാണ്. ഒരു മകന്റെ ഡി എൻ എ ടെസ്റ്റ് എന്നുള്ള വൈകിപ്പിക്കൽ തന്ത്രമൊന്നും പറ്റില്ല. അതിനപ്പുറത്തേക്ക് ഫ്ളാറ്റുകളിൽ താമസിച്ചോ റൂം എടുത്തു കൊടുത്തോ ബാങ്ക് അക്കൗണ്ടിൽ പോയ പണം ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതിൽ കൃത്യമായ മറുപടി പറയാൻ ബിനോയ് കോടിയേരിക്ക് കഴിഞ്ഞില്ല എങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ അറസ്റ്റും ഉണ്ടാകും. ഈ രീതിയിലാണ് ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോവുക. അപ്പോൾ ബിനോയ് കോടിയേരിയെ ഈ മണിക്കൂറുകൾക്കകം ബിനോയ് കോടിയേരി കണ്ണൂർ പോലീസിൽ, കണ്ണൂർ പോലീസ് സൂപ്രണ്ടിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ അടുത്ത നിമിഷം തന്നെ ബിനോയ് കോടിയേരി പിടികിട്ടാ പുള്ളിയായി മുംബൈ പോലീസ് പ്രഖ്യാപിക്കും. പിന്നെയുള്ള നടപടിക്രമങ്ങളൊക്കെ വലിയ രീതിയിൽ കോംപ്ലിക്കേഷൻ ആകും എന്ന് സി പി എം തന്നെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ ഈ രീതിയിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബിനോയ് കോടിയേരിക്ക് മുന്നിലുള്ളത്. അവിടെ ബിനോയ് കോടിയേരി ഒന്നുകിൽ മുംബൈ സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടേണ്ടതുണ്ട്. ജാമ്യ ഹർജിയൊക്കെ ഫയൽ ചെയ്യാൻ അവസാനഘട്ട ഒരുക്കത്തിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്യുകയും ആ മുൻകൂർ ജാമ്യം വിചാരണ നടക്കുന്നു എന്നതുകൊണ്ട് ഒരു സേഫ് സോണിലേക്ക് തൽക്കാലം ബിനോയ് കോടിയേരിക്ക് നിൽക്കാം എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ അതൊരു അബ്സല്യൂട്ട് സ്റ്റാൻഡ് അല്ല, പ്രത്യേകിച്ചും റേപ്പ് കേസുകൾ നടക്കുന്ന ഘട്ടത്തിൽ. അതും മുംബൈ കോടതി, മുംബൈ പോലീസ് ബിനോയ് കോടിയേരിക്ക് ഹാജരാകാൻ അല്ലെങ്കിൽ അവർ പറയുന്ന ഓഫീസേഴ്സിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാൻ ഔദ്യോഗികമായി നോട്ടീസ് കൊടുത്തതോടുകൂടി ഈ മുൻകൂർ ജാമ്യ ഹർജി നടക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു സേഫ് സ്റ്റാൻഡിലേക്ക് ബിനോയ് കോടിയേരിക്ക് പോകാനും സാധിക്കില്ല. അപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നു എന്ന ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് ബിനോയ് കോടിയേരിക്ക് ഒരു സ്വതന്ത്ര ജീവിതം നയിക്കുക അസാധ്യമാണ് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. അവർ പറയുന്നത് പ്രകാരം അങ്ങനെ ഒരു സേഫ് സോണിലേക്ക് ബിനോയ് കോടിയേരിക്ക് സുഖമായി നടക്കാമായിരുന്നു. അവിടെ മുംബൈ പോലീസ് ഒരു നോട്ടീസ് കൊടുക്കാതിരുന്നിരുന്നെങ്കിൽ, മുംബൈ പോലീസ് ഒരു നോട്ടീസ് സെർവ് ചെയ്തതോടുകൂടി ആ കേസുമായി ബന്ധപ്പെട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ഒരു ടൈം ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. 72 മണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 72 മണിക്കൂർ ടൈം ഫ്രെയിം ഒരു റേപ്പ് കേസിലെ പ്രതിക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കൊടുത്തു കഴിയുകയാണെങ്കിൽ അതിനകം അയാൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം. അവിടെ ഒരു മുൻകൂർ ഹർജി ഉണ്ട് എന്ന് പറഞ്ഞ് ബിനോയ് കോടിയേരിക്ക് ഒഴിഞ്ഞു മാറാനോ അതിൻ്റെതായ അർത്ഥത്തിൽ ഒരു സ്വതന്ത്ര പരിവേഷത്തോടുകൂടി നടക്കാനോ സാധിക്കില്ല. ഫലത്തിൽ ബിനോയ് കോടിയേരിയെ കുറിച്ച് പോലീസിനോ കേരള പോലീസിനോ മുംബൈ പോലീസിനോ ഒരു വിവരവും ഇല്ലാതിരിക്കുന്നതോടുകൂടി ബിനോയ് കോടിയേരി അബ്സ്കോണ്ടിങ് എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബിനോയ് കോടിയേരി ഒളിവിൽ തന്നെയാണ്. ഇനി മണിക്കൂറുകൾ കഴിയുമ്പോൾ ബിനോയ് കോടിയേരി അബ്സ്കോണ്ടിങ് എന്ന റിപ്പോർട്ടാണ് വരാൻ പോകുന്നത്. അത് ഫൈനലൈസ് ചെയ്യും. ഈ 72 മണിക്കൂർ അവസാനിക്കാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ്. അവിടെ ബിനോയ് കോടിയേരി അബ്സ്കോണ്ടിങ് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ, പ്രത്യേകിച്ചും റേപ്പ് കേസ് ആയതുകൊണ്ട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെയുണ്ട്. ആരെങ്കിലും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായി ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അന്വേഷണ സംഘം കുഴങ്ങും. അതുകൊണ്ട് അടുത്ത നടപടിക്രമം ഒരു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക. അതായത് ബിനോയ് കോടിയേരിയുടെ ചിത്രം സഹിതം, നല്ല വ്യക്തമായ ചിത്രം സഹിതം
അതോടൊപ്പം അഡ്രസ്, മറ്റ് ഡീറ്റെയിൽസ്, ഒരു കേസിന് സഹായകരമായ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പരസ്യം വരും മുംബൈ പോലീസിൻ്റെതായി. അത് നാഷണൽ മീഡിയയിലടക്കം വരും. ആ നാഷണൽ മീഡിയയിൽ വരും. അതോടൊപ്പം തന്നെ അവർ സന്ദേഹിക്കുന്ന സ്ഥലങ്ങൾ, ബിനോയ് കോടിയേരി ഇപ്പോൾ മുംബൈ പോലീസ് സംശയിക്കുന്നത് ഒന്നുകിൽ അദ്ദേഹം കണ്ണൂരുണ്ടായിരിക്കും അല്ലെങ്കിൽ തിരുവനന്തപുരത്തുണ്ടായിരിക്കും. ഈ രണ്ട് സ്ഥലമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഈ രണ്ട് സ്ഥലത്തും ഈ ഇത്തരത്തിൽ ചിത്രങ്ങൾ പതിക്കപ്പെടും, പ്രമുഖമായിട്ടുള്ള മാധ്യമങ്ങളിൽ പരസ്യം പോകും, അതത് പോലീസ് സ്റ്റേഷനുകളിൽ ഈ ചിത്രം വയ്ക്കും. ഈ രീതിയിലാണ് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്നത്, പിടികിട്ടാപ്പുള്ളി, അബ്സ്കോണ്ടിങ്, പിടികിട്ടാപ്പുള്ളി എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ അത്രമാത്രം ദാരുണമായ ഒരവസ്ഥയിലേക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്ന സൂചനയാണ് വരുന്നത്. എന്തായാലും മുംബൈ പോലീസിനെ ബേസ് ചെയ്തുകൊണ്ട് മുംബൈയിലെ പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം, പ്രാദേശിക പത്രങ്ങൾ വളരെ സെൻസേഷണൽ ആൻഡ് സെൻസിറ്റീവ് ഇഷ്യൂ എന്നുള്ള രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. പല ഇംഗ്ലീഷ് കുട്ടിപത്രങ്ങളും ഫ്രണ്ട് പേജിൽ തന്നെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ക്രൈം റിപ്പോർട്ടേഴ്സ്, ക്രൈം ബീറ്റ് റിപ്പോർട്ടേഴ്സിന്റെയൊക്കെ ഒരു ചാകരയായിട്ടുള്ള വസ്തുതയായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരം നടപടിക്രമങ്ങളെ ദേശീയ മാധ്യമങ്ങൾ ആഘോഷിക്കും എന്ന് ഭയപ്പെടുന്നുണ്ട് ബിനോയ് കോടിയേരിയും കോടിയേരി ബാലകൃഷ്ണനും അതോടൊപ്പം സി പി എമ്മും. ഇപ്പോൾ മുംബൈ പോലീസിന്റെ നടപടി ഈ തരത്തിലാണ്. ഇനി റിപ്പോർട്ടിംഗ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു, ഒഫീഷ്യൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. കണ്ണൂർ പോലീസിന് മുമ്പിൽ, സൂപ്രണ്ട് ഓഫ് പോലീസിന് മുന്നിൽ ബിനോയ് കോടിയേരി ഹാജരാകണം. ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ആ മണിക്കൂർ അവസാനിക്കുന്നതോടുകൂടി ബിനോയ് കോടിയേരി അബ്സ്കോണ്ടിങ് എന്നുള്ള റിപ്പോർട്ടിന് ഫൈനൽ രൂപമാവും. അത് കഴിഞ്ഞാൽ ബിനോയ് കോടിയേരി പിടികിട്ടാപ്പുള്ളി എന്ന് പ്രഖ്യാപിക്കും. പിടികിട്ടാപ്പുള്ളി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ബിനോയ് കോടിയേരിക്ക് നിൽക്കക്കളിയില്ലാത്ത അവസ്ഥയിലേക്ക് ബിനോയ് കോടിയേരിയുടെ കാര്യങ്ങൾ പോകും. സ്വാതന്ത്ര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, ഏത് നിമിഷവും എവിടെ വെച്ചും പിടിക്കപ്പെടാം എന്നുള്ള അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായ ഒരു ക്രിമിനലുകളുടെ പശ്ചാത്തലത്തിലേക്ക്, കൊടും കുറ്റകൃത്യം ചെയ്ത ക്രിമിനലുകളുടെ പശ്ചാത്തലത്തിലേക്ക്, അവരുടെ ജീവിതാവസ്ഥയിലേക്ക് ബിനോയ് കോടിയേരി മാറുന്നു എന്നുള്ളൊരു ദാരുണ ചിത്രം, ഭയം കോടിയേരി ബാലകൃഷ്ണനും സി പി എമ്മിനും ഒക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതനുസരിച്ചുള്ള അവരുടെ പ്രതീക്ഷ ഈ മുൻകൂർ ജാമ്യ ഹർജി മാത്രമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.